ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ പറഞ്ഞില്ലേ ഓക്കെ ഇത് അപ്പോഴേ പറയാണ് ഇതൊരു OTT പടമാണ് അല്ലെങ്കിൽ ഇതൊരു തിയേറ്റർ പടമാണ് അല്ലെങ്കിൽ ഒരു പടം റെഡിയാണ് ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്തു അത് കഴിയാൻ നേരത്ത് അതിനകത്ത് ഈ പറഞ്ഞ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അതൊരു OTT പടമാണ് നല്ലൊരു ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയണേ അല്ലാണ്ട് നമ്മൾ ഇന്റർനെറ്റിന് വേണ്ടി ഒരു സിനിമയോ അങ്ങനെയല്ല എടുക്കുന്നത് നമ്മൾ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് സിനിമ ഇവൻച്വലി ഇന്റർനെറ്റിൽ എന്തായാലും വരും അത് പിന്നെ സംഭവിക്കേണ്ട കാര്യമാണ് തിയേറ്ററിൽ ഓടി ആൾക്കാർ ഇഷ്ടപ്പെട്ട് അതിനുശേഷം ഇവർ വന്ന് അതിനെ മേടിക്കേണ്ടതാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി ഇതെന്ന് വെച്ചാൽ നമ്മൾ ആഭ്യട്ടം പറഞ്ഞതുപോലെ പാൻഡമിക്കിൻ്റെ ടൈമൊക്കെ ആയപ്പോഴേക്കും അതിൻ്റെ ആ സാഹചര്യം കാരണം നമ്മളങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഓക്കെ ഇത് OTT പടം ഇത് തിയേറ്റർ പടം അങ്ങനത്തെ ഒരു പരിപാടി അതിനെക്കുറിച്ചാണ് സംസാരിച്ച അല്ലാണ്ട് നിങ്ങൾ തെറ്റുകാരാണ് നിങ്ങളെങ്ങനെയാണ് പറയണത് അതൊന്നല്ല ഇവിടെ പറഞ്ഞത് എന്നുള്ള വെച്ചാൽ നമ്മളുടെ കാഴ്ചപ്പാട് ഒരു സിനിമയോടുള്ള അത് OTT പടമോ അല്ലെങ്കിൽ തിയേറ്റർ പടമോ അങ്ങനെയല്ല പടം മാത്രമുള്ളൂ സിനിമ എന്നുള്ള അത്രേ ഉള്ളൂ അല്ലാണ്ട് അത് ആ എന്താ പറയുക ആ ചിന്താഗതി നമ്മുടെ എല്ലാവരുടെയും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ഫിലിം മേക്കേഴ്സ് ഇത് കാണുന്ന ആൾക്കാരും മീഡിയക്കാരും ഇതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നവരും അവരെല്ലാവരും റെസ്പോൺസിബിളാണെന്ന് പറഞ്ഞത് ഒരു സിനിമ വരുന്നതിന് മുൻപ് തന്നെ നമ്മളതിനെ ജഡ്ജ് ചെയ്യണം അതൊരു OTT പടം അല്ലെങ്കിൽ അതൊരു അത് ഇങ്ങനത്തെ പടം എന്നുള്ളത് അത് അതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഇവിടെ അഡ്രസ്സ് ചെയ്തത് ആൻഡ് അതൊരു റിയാലിറ്റി ആണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയ പടം ആൾക്കാർക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ചെറിയ പടം ആലോചിച്ച് കഴിഞ്ഞാൽ അത് OTT പടം എന്ന് പറയും ആ ചിന്താഗതി റോങ് ആണെന്നുള്ളതാണ് ഒരു പടം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പടം ഇപ്പം താങ്കൾ പറഞ്ഞ ശരിയാണ് സത്യാവസ്ഥയാണ് ഫാക്റ്റാണ് ഞാനും വരെ ഞാനിപ്പോഴും എല്ലാ സീരീസും കാണുന്ന ഒരാളാണ് നമ്മൾ അടുത്ത ശനിയാഴ്ച ഏതാണ് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പുതിയ അത് വരണമെന്ന് പറഞ്ഞിട്ട് യുനോ ഹൗസ് ഓഫ് ഡ്രാഗൺ ആയിരുന്നു കാണുന്നുണ്ട് ഞാൻ ബാക്കി എല്ലാ സീരീസും നമ്മളെല്ലാം പോലെ തന്നെ നമ്മളെല്ലാവരും ഇൻ്റർനെറ്റും കാണുന്നുണ്ട് പക്ഷേ സിനിമ എന്ന കലയെ സിനിമയായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനൊരു ഡിജിറ്റൽ ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു OTT സിനിമ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒഴിവാക്കണം നമ്മളതിനെ സിനിമയായിട്ട് കണ്ട് അതിനുള്ള റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളൂ അതാണ് അഭിയുടെ പറഞ്ഞാൽ ഈ ഇരുട്ടത്തിരുന്ന് നമ്മളെല്ലാവരും കൂടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അതിൽ ഇപ്പോൾ ഇടിപ്പടവും പൊട്ടിത്തെറിയും ഇപ്പോൾ ഒച്ചപ്പാടും ബഹളവും ഉള്ള സിനിമകൾ മാത്രമല്ല വളരെ കാമായിട്ടുള്ള വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഇരുന്ന് കണ്ട് സ്ലോ പേസ് ഉള്ള സിനിമകളും തിയേറ്ററിൽ ആക്സെപ്റ്റബിൾ ആയിരിക്കണം ആൾക്കാരെ ഇറങ്ങി അതിന് കാണണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ യെസ് വളരെ നല്ല എക്സാമ്പിളാണ് ചാക്കോ ചിൻസ് ഫിലിംസ് ആർ ഓൾ അടിപൊളി ബ്രോ കമോൺ അല്ല ആ അത് ഞാൻ പറയുന്നത് ആ വ്യത്യാസങ്ങൾ ആൾക്കാർ ഇപ്പോൾ നൗ വി ആർ ഡൂയിങ് ഇറ്റ് ലൈക്ക് ഇപ്പോൾ ബിൻ ചാട്ടിൻ്റെ സിനിമകളായാലും ഫിലിംസ് ദാറ്റ് വി സീ ഹിം ഇൻ ലൈക്ക് സീ അതർ പീപ്പിൾ ഇൻ ലൈക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ചിന്താഗതി മാറുന്നുണ്ട് പക്ഷെ നമ്മളിത് കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത് OTT പടം എന്നുള്ളൊരു ഇത് ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട് ലൈക്ക് അത് അതിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരായാലും സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന ന്യൂസ് മീഡിയ ആയാലും അല്ലെങ്കിൽ അത് അതിനെയാണ് അഡ്രസ്സ് ചെയ്തത് സോ ലൈക്ക് യു സെഡ് അതിപ്പോൾ മാറുന്നുണ്ട് ആൾക്കാർ വന്ന് സിനിമ കാണുന്നുണ്ട് അത് പിന്നെ എല്ലാവരും കുറേ വീട്ടിരിക്കണം നമുക്ക് പുറത്തിറങ്ങണ്ടേ ബട്ട് ആ ഒരു ചിന്താഗതി നമ്മൾ കോൺഷ്യസ് ആയിട്ട് എനിക്ക് വേണം മലയാളി കാണേണ്ട ഒരു കാര്യമാണ് നമ്മൾ മാത്രം അങ്ങനെയൊക്കെ പറയണല്ലോ OTT പടന്നത് ഹോം എന്ന് പറഞ്ഞ സിനിമയും ഭയങ്കര റീച്ചായിരുന്നു ആ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്റർനെറ്റിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ പുറത്ത് നാടിന്റെ ഇപ്പൊ നമുക്ക് എല്ലായിടത്തും റിലീസ് ചെയ്യാണ്ട് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം അത് എത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റർനെറ്റിലോടത്ത് എത്താനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് വളരെ നല്ലതാണ് പക്ഷെ അത് വരേണ്ടത് ഈ പറഞ്ഞ അതിന്റെ ബിസിനസ്സിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പാൻഡമിക് ആയിരിക്കണം അങ്ങനത്തെ അവസ്ഥയായിരിക്കണം നെറ്റ്ഫ്ലിക്സ് നേരത്തെ കുറേ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളിതൊന്നും പറയില്ല ചേട്ടൻ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ എന്ന് പറയും മനസ്സിലായോ അപ്പോൾ ആ പടം ഈസ് കൺസീവ്ഡ് ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ് ഇസ് ഗോയിങ് ടു ടേക്ക് ഇറ്റ് അതാണ് അതങ്ങനെ പ്ലാൻ ചെയ്യുന്ന പ്രോജക്ട്സ് ഒബ്വിയസ്ലി ഇൻ്റർനെറ്റിൽ വരുള്ളൂ ഇൻ്റർനെറ്റ് ഈ പറഞ്ഞ പോലെ എല്ലാവരും കാണുന്ന അതിൽ നല്ലത് മാത്രമുള്ളൂ അതിൽ തെറ്റൊന്നുമില്ല വാട്ട് വി ആർ ട്രൈങ് ടു സേസ് ഒരു സിനിമ കൺസീവ് ചെയ്യുമ്പോൾ ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അപ്പം തന്നെ ചെറിയ പടമാണെങ്കിൽ ഒരു ചെറിയ പടം ആൾക്കാർക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദിസ് സിറ്റുവേഷൻ അത്രേ ഉള്ളൂ ഇത് പടങ്ങൾ എന്തായാലും എത്ര ആൾക്കാരെന്തായാലും കാണും